അൽഫോൻസ് കണ്ണന്താനം ഇപ്പം എവിടെ ഇരിക്കുന്നത്? ചെന്ന് കയറുമ്പോൾ ഒരു പദവി കൊടുക്കുന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഗതി കാണുന്നുണ്ട്. ചതിച്ചു ചതിച്ചു 100% ചതിച്ചു. ലീഡർ കരുണാകരന്റെ മോള് ഒരിക്കലും ഈ ചതി ചെയ്യില്ല എന്നായിരുന്നു വിശ്വാസം. സ്വന്തമായ വീടിനെയും ഭർത്താവിനെയും രക്ഷിക്കാൻ വേണ്ടി BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ ലോകത്തുള്ള ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരും. പത്മജയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളല്ല, അതുകൊണ്ട് തന്നെ ആൾക്ക് എപ്പോൾ വേണമെങ്കിലും മറങ്ങണ്ടും ചാടാം. ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരെ വെയിലുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് വന്നവരാ. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഞങ്ങൾക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള K.മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് പാർലമെൻറ്റിലെ തൃശ്ശൂരിൻ്റെ ശബ്ദമാകാൻ ഞങ്ങൾ ഐക്യമെന്നുള്ള കൂട്ടായിട്ടുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. പത്മജയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യമുള്ളത്, ഒരു ലീഡറുടെ കെ കരുണാകരൻ എന്ന് പറയുന്ന അതികായനായ ലീഡറുടെ മകൾ എന്ന നിലയ്ക്ക് അവർക്ക് പാർട്ടിയിൽ കിട്ടാവുന്നതിലധികം പോസ്റ്റുകളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അത് KPCC സെക്രട്ടറി, നിർവാഹക സമിതി അംഗം എന്ന് വേണ്ട, ഇവിടെ ഞങ്ങളെല്ലാവരും ബഹുമാനിച്ചിരുന്ന പ്രിയപ്പെട്ട ചേച്ചി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അവരോട് പുച്ഛമാണുള്ളത്. കാരണം ഒരു നിലയ്ക്കും ഇനി അത് ഈ ഒരു അപശകുനമായിട്ടാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കാലഘട്ടത്തിലെ പാർട്ടിയോട് ചെയ്തിട്ടുള്ള ക്രൂര വഞ്ചന. ഇത്തരത്തിലുള്ള ആളുകളാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. അവരെ വേരോടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമാണ് ഇനി പാർട്ടി നന്നാവും. അതുകൊണ്ട് അവർ സ്വയം മാറിപ്പോയത് കൊണ്ട് തന്നെ ആ അപശകുനത്തെ നീക്കിക്കളയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കും. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, മുരളീധരൻ സാറിൻ്റെ പെങ്ങള് ഒരാൾ പോയി കഴിഞ്ഞാൽ 1000 പെങ്ങള് ഞങ്ങൾ കൂടെ ഉണ്ട്. ശരിക്കും പത്മജ വേണുഗോപാലിനെ എങ്ങനെയാണ് ഇപ്പൊ നോക്കിക്കാണുന്നത്? ഞങ്ങൾക്ക് വെറുപ്പാണ്. കാരണം വെച്ചാല് പാർട്ടിയിൽ ഞങ്ങളെപ്പോലുള്ള മഹിളാ കോൺഗ്രസിനെ ചതിച്ച്, അതുകൊണ്ട് ഞങ്ങൾക്ക് വെറുപ്പാണ്. ഞങ്ങൾക്ക് ഒരിക്കലും അത് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പത്മജ വേണുഗോപാലെ ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ചതിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ആഴ്ചയിലെ ഞങ്ങളുടെ പാർട്ടിയിലെ പരിപാടിയിൽ വന്ന് മുന്നിൽ നിന്നുകൊണ്ട് വേഷം കെട്ടി നിൽക്കണ ഒരു രൂപമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളുടെ പാർട്ടിയെ നയിക്കാനെന്നുള്ള വ്യാജേന പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചതിച്ച പത്മജ വേണുഗോപാലെ ഈ പാർട്ടിയിൽ നിന്ന് ഒരാൾ മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും അഷോളിട്ട് സ്വീകരിച്ചത് കൂടാണ്ട് ഒരു സ്ഥാനമാനം കിട്ടിയിട്ട് ഇതുവരെ നന്നായ ചരിത്രം ഞങ്ങൾക്ക് അനുഭവത്തിലില്ല. തീർച്ചയായും വിയർപ്പ് കൊണ്ട് വെയിലും കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ മഹിളാ കോൺഗ്രസ്സുകാർ. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് ഒരു ഇലക്ഷൻ വന്നാൽ വരെ ഒരു വീട് കയറി ഇറങ്ങി വിയർപ്പിൻ്റെ ഗന്ധം വരെ അറിയാത്ത ഒരു വ്യക്തിത്വമാണ് പത്മജ വേണുഗോപാലിനുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വെറുക്കപ്പെട്ട ഒരു ദിവസം, ആ പത്മജ വേണുഗോപാലിനോട് വെറുക്കപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. ഞങ്ങൾ എല്ലാവരും മൂകരും വിഷമരുമായിരുന്നെങ്കിലും ഞങ്ങളുടെ സഹോദരൻ K.മുരളീധരൻ ഞങ്ങളെ ഇന്ന് ഉണർത്തെഴുന്നേറ്റ് കൊണ്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായും ആ സഹോദരനെ വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. തൃശ്ശൂർ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഇത്രയും കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തണലിൽ നിന്ന് വളർന്ന് എന്നിട്ട് കാര്യങ്ങളും ഇതൊക്കെ ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് വിട്ടിട്ട് മറുകണ്ടം ചാടിപ്പോയി. ഞങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ അവരെ കൂടെ നിന്ന്, ഇത്രയും ഞങ്ങൾ വനിതകൾ എല്ലാ കാര്യങ്ങൾക്കും അവരെ വിശ്വസിച്ച് നിന്ന്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇനി ആരെ വിശ്വസിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് അവരെ ഞങ്ങൾ ഒരുപാട് വെറുക്കണ്. കാരണം ഇവർ ഞങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ട് അപ്പുറത്തെ പാർട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനുള്ളതല്ല. ദൈവത്തിന് മറുപടി കൊടുക്കും. നമ്മൾ ഇത്ര നാളും മഹിളാ കോൺഗ്രസ് ഇത്രയും വിശ്വസിച്ച്, ആത്മാർത്ഥമായി വിശ്വസിച്ച് പത്മജ വേണുഗോപാലിനോട് നിന്നതാണ്. പക്ഷേ ഈ അവസരത്തിൽ, അതും ഇലക്ഷൻ്റെ അവസരത്തിൽ ഇങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായില്ല. ഈ സാഹചര്യത്തിൽ ഇതൊരു BJPയുടെ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയ പത്മജയ്ക്ക് ഒരു അടിയാണ്. അതായത് തീർച്ചയായിട്ടും 10 പൈസയ്ക്ക് വിലയില്ലാത്ത ഒരു ഇടുക്കാക്കാശായിട്ടാണ് ഇപ്പം അവർ മുന്നിലുള്ളത്, ഈ സമൂഹത്തിലുള്ളത്. പത്മജ വേണുഗോപാലിനെ ഞങ്ങൾ തെറി വിളിക്കാത്തത് ഞങ്ങളുടെ മഹത്വമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ വളർത്തിയുണ്ടാക്കിയ കേരളത്തിൽ ഒരു വേരുറപ്പിച്ച ആളാണ് K.കരുണാകരൻ. ആ K.കരുണാകരൻ്റെ ലേബിളിൽ മാത്രമാണ് പത്മജ ഇന്നിവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കിട്ടിയിട്ടുള്ള, മഹിളാ കോൺഗ്രസ്സിൽ കിട്ടിയിട്ടുള്ള എല്ലാ സ്ഥാനമാനങ്ങളും K.കരുണാകരൻ എന്ന ആ വ്യക്തിയുടെ മഹത്വത്തിൻ്റെ പുറത്താണ്. അതിനെല്ലാതും വെട്ടിവീഴ്ത്തിക്കൊണ്ട് സ്വന്തമായ വീടിനെയും ഭർത്താവിനെയും രക്ഷിക്കാൻ വേണ്ടി BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ ലോകത്തുള്ള ഒരു മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളുകളും ജനാധിപത്യ വിശ്വാസികളും ആളെ BJPയിൽ പോയി എന്ന് മാത്രമല്ലേ കണക്കാക്കുന്നുള്ളൂ. ഒരു കാരണവത്താലും അംഗീകരിക്കില്ല. പിന്നെ BJPയിൽ പോയതും ശരിക്കും കരുണാകരന്റെ മകള് എന്നുള്ള ലെവൽ തന്നെയാണ്. അല്ല അല്ല, കരുണാകരന്റെ മകൾ എന്നുള്ള നിലയിലല്ല പോയിട്ടുള്ളത്.
പത്മജ പത്മജയുടെ ഭർത്താവിനെയും വീടിനെയും സംരക്ഷിക്കാൻ ഇ ഡി അന്വേഷണത്തിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി നരേന്ദ്രമോദിനെ പോയി അടിയറ വെച്ചതാണ്. സ്വന്തമായ രാഷ്ട്രീയ ബോധമില്ലാതെ പോസ്റ്റൊട്ടിക്കാനോ കൊടി പിടിക്കാനോ ജാഥയിലോ വെട്ടാനോ കുത്താനോ അല്ലെങ്കിൽ ഒരു രണ്ട് വാക്ക് തെറ്റാതെ പറയാൻ കഴിവില്ലാത്ത പത്മജ വേണുഗോപാലിനെ രാഷ്ട്രീയത്തിൻ്റെ പേരിലും കരുണാകരനോടുള്ള ബഹുമാനത്തിൻ്റെ പേരിലും പാർട്ടി വാരിക്കോരി സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, പാർട്ടി വിറ്റു പോകുന്ന നേതാക്കളെ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് തിരിച്ചെടുക്കാൻ പാടില്ല. അത് ബി ജെ പി കയ്യിലും എ കാന്റണിനെ അവിടുന്ന് വലിച്ചിട്ട് തള്ളേണ്ട സമയം കഴിഞ്ഞു. അതെനിക്ക് പറയാനുള്ള മോപ്പോ എന്ന് ചെയ്താണെങ്കിൽ ഇന്ന് പത്മജ ഈ പണി ചെയ്യില്ല. ഒരിക്കലും പത്മജയ്ക്ക് മാപ്പ് കൊടുക്കില്ല. പത്മജ ഇന്ത്യ ബി ജെ പിയുടെ ഇതിൽ നിന്നാൽ ജയിക്കില്ല. കെട്ടിവച്ച കാശ് പോലും പത്മജയ്ക്ക് കിട്ടില്ല. ചതിച്ചു 100% ചതിച്ചു. ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിന് അംഗീകരിക്കുന്നു. ചതി തന്നെയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലേ എടുക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം അൽഫോൻസ് കണ്ണന്താനം ഇപ്പം എവിടെ ഇരിക്കണ്? ചെന്ന് കയറുമ്പോൾ ഒരു പദവി കൊടുക്കുന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഗതി കാണുന്നുണ്ട്. ലീഡർ കരുണാകരൻ്റെ മോള് ഒരിക്കലും ഈ ചതി ചെയ്യില്ല എന്നായിരുന്നു വിശ്വാസം. പക്ഷേ അവർ തരം താഴ്ന്ന പണിയാണ് ചെയ്തിട്ടുള്ളത്. ഭൂരിപക്ഷം ആൾക്കാരും അവരെ ഞങ്ങൾ പുറന്തള്ളി, ഇനി ഞങ്ങൾക്ക് വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി അവർ പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ പോലെ പണം കണ്ടുകൊടുത്ത് പോവുക, അതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒന്നിച്ച് നിന്ന് കൈ കോർത്ത് ഒരുമിച്ച് നിൽക്കേണ്ടവർ, ഞങ്ങൾക്ക് മാതൃകയാകേണ്ടവർ. ആ ഒരു മാതൃകയാവാതെ ഈ ബി ജെ പിയുടെ ഒപ്പം പോയതിലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ കർശനമായ അമർഷമാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും. അവരിനി ഞങ്ങളുടെ ഒപ്പമില്ല. അതുപോലെ തന്നെ പോകുന്നവരെല്ലാവരും പോവട്ടെ, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകും. ഏയ് തന്തയ്ക്ക് പിറക്കാത്തതെന്നല്ല പറയാം, ഞങ്ങളാണ്, ഞങ്ങളുടെ തന്തയാണ്. കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിമാനമാണ്. അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്തെല്ലാം ഗുരുവായൂരായാലും തൃശ്ശൂരായാലും കേരളത്തിൽ ഒട്ടുക്കും ഓരോ എന്തുകൊണ്ടാണ് തന്തയ്ക്ക് പിറക്കാത്ത പരിപാടി? തരം താഴ്ന്ന പരിപാടി ചെയ്യുമ്പോൾ തന്തയ്ക്ക് പിറക്കുമെന്ന് ഞാൻ പറയില്ല. അദ്ദേഹം ഞങ്ങളുടെ തന്തിയാണ്, ഞങ്ങളുടെ തന്തിയാണ്. ഈ പത്മജ വേർപ്പിൻ്റെ അസുഖമുള്ള ആളാണ്. ഞങ്ങൾ പിന്നെ ബൂത്ത് തലത്തിൽ 10-30 വർഷത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവിടെ ഈ ഉള്ള എല്ലാ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ജീവനുമാണ്. പത്മജ എന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോഴും എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, പിതാവിനെ ചതിച്ചില്ലേ? ആ പിതാവിനെ ചതിച്ചിട്ടാണ് ഈ പോയത്. എൻ്റെ പിതാവിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് ആ പിതാവിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങൾ കൈയടക്കിയതാണ്. അവരെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ കരുണാകരൻ്റെ മകളെന്ന നിലയിലാണ് സ്നേഹിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാവരും പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കണവരാണ്. അപ്പോൾ ഈ പിതാവിൻ്റെ പേര് പറഞ്ഞ് സ്ഥാനമാനങ്ങൾ വാങ്ങി ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി. അതും കഴിഞ്ഞിട്ട് ഇനി അതുക്കും മേലെ വേണമെന്നും പറഞ്ഞിട്ട് അധികാരത്തിന് വേണ്ടി പാർട്ടി വിട്ട് അവരെ ഞങ്ങൾ തള്ളിക്കളയുന്നു.